ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് PNB വാട്സപ്പ് ബാങ്കിംഗ് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഈ ഒരു വാട്സപ്പ് ബാങ്കിംഗ് സേവനം. ഇതുവഴി PNB അക്കൗണ്ട് ഉടമകൾക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് എൻക്വയറി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, സ്റ്റോപ്പ് ചെക്ക് തുടങ്ങിയ സേവനങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. PNB നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇവ ഉപയോഗിക്കാൻ അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ നമ്മൾ സാധാരണ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു വാട്സപ്പ് ബാങ്കിംഗ് സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. PNB വാട്സപ്പ് ബാങ്കിംഗ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു വാട്സപ്പ് ബാങ്ക് സേവനം ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധാരണ പോലെ തന്നെ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ആ ഒരു നമ്പർ സേവ് ചെയ്തുകൊണ്ടും അല്ലാതെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു നമ്പർ സേവ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഫോണിൽ ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു നമ്പർ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാം. 9264092640 എന്നീ നമ്പർ ഒന്ന് നമ്മുടെ കോൺടാക്റ്റിൽ നമ്മളൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് സേവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ PNB വാട്സപ്പ് എന്ന് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങളിവിടെ സേവ് ചെയ്ത് കൊടുക്കുക. PNB വാട്സപ്പ് ബാങ്കിംഗ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ഒരു പേര് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സേവ് ചെയ്തുള്ള ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ PNB വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായില്ല. PNB വാട്സപ്പ് എന്നുള്ള ആ ഒരു കോൺടാക്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് എൻറ്റർ ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു കോൺടാക്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ റിപ്ലൈകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ താഴ്ഭാഗത്തായിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ താഴ്ഭാഗത്ത് എൻറ്റർ ചെയ്ത് ശേഷം അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി, നമ്മുടെ OTP സക്സസ്ഫുള്ളായിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനടുത്തതായിട്ട് വന്ന മെസ്സേജ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ S എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ സർവീസുകൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷന് ഓപ്പൺ അക്കൗണ്ട് ഓൺലൈൻ എന്നുള്ളത്, അതുപോലെ തന്നെ രണ്ടാമത്തത് എക്സ്പ്ലോർ PNB 1 എന്നുള്ളത്, PNB 1 ആപ്പ് ഓപ്പൺ ചെയ്യാൻ. അടുത്ത ഓപ്ഷൻ ഓൾ സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു വാട്സപ്പ് ബാങ്ക് മുഖേന നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ട് റിലേറ്റഡ് സർവീസസ്, ഓപ്പൺ അക്കൗണ്ട് ഓൺലൈൻ, ബാങ്ക് പ്രൊഡക്റ്റ്, NRI സർവീസസ്, ഡിജിറ്റൽ പ്രൊഡക്റ്റ്, കറണ്ട് ഓഫേഴ്സ്, ലൊക്കേറ്റസ്, മൈ സെറ്റിംഗ്സ് തുടങ്ങിയ എത്ര ഓപ്ഷൻസ് നമുക്ക് കാണാം. നമ്മൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അക്കൗണ്ട് റിലേറ്റഡ് സർവീസസ് എന്നുള്ളതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ താഴ്ഭാഗത്ത് എൻറ്റർ ചെയ്തോട്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. ശേഷം താഴെയുള്ള അക്കൗണ്ട് കുറേസ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായി. ബാലൻസ് എൻക്വയറി, ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസ്, റിക്വസ്റ്റ് ചെക്ക് ബുക്ക്, സ്റ്റോപ്പ് ചെക്ക് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് സർവീസാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ബാലൻസ് എൻക്വയറി എന്നുള്ള ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാലൻസ് എൻക്വയറി എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ വരുന്ന അക്കൗണ്ട് നമ്പർ എന്നുള്ള ഈ ഭാഗത്തൊന്ന് എൻറ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിലവിലുള്ള ബാലൻസ് നമുക്ക് ഇതുപോലെ മെസ്സേജ് ആയി വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അടുത്തൊരു സർവീസ് അതിൽ നിന്ന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സേവനം റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ അവസാന 5 ട്രാൻസാക്ഷൻസ് അറിയുന്നതിന് വേണ്ടി ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ. അത് സെൻഡ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഇതുപോലെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആ സെൻഡ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസ് നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതോടുകൂടെ മെനു ഓപ്ഷൻസ് നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും നമുക്ക് വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കും. ട്രാൻസാക്ഷൻ ടൈപ്പ്, ട്രാൻസാക്ഷൻ എമൗണ്ട്, ട്രാൻസാക്ഷൻ ഡേറ്റ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കറണ്ട് ഓഫേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ അവിടെ കാണാനായിട്ട് സാധിക്കും. PNB വാട്സപ്പ് ബാങ്കിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.